ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ താമസിക്കുന്ന ഹോട്ടലാട്ടോ. അത് ഇന്നലെ ഒരു 9 മണിയോട് കൂടിയിട്ട് ആംസ്റ്റർഡാമിലെത്തി. രാവിലെ ഞങ്ങൾ ടുലിപ്സും ഇതൊക്കെ കണ്ട് ഒരു 9 മണി ആയിട്ട് ഇവിടെ എത്താൻ. അപ്പൊ ഇന്ന് രാവിലെ 7:30 ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യും. ഞങ്ങൾ വരുന്ന ഓരോ ഹോട്ടലുകളും നമുക്ക് പുതിയ പുതിയൊരു അനുഭവങ്ങളാട്ടോ. അത്രയും നല്ല ഹോട്ടൽസ് ആയിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അതെ, ഓരോ രാജ്യത്തിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് പോവുകയാണ്. ഇനി ഇവിടുന്ന് പോണ സ്ഥലം എന്ന് പറയുന്ന സുരേഷിൻ്റെ ഏറ്റവും ഡ്രീം പ്ലേസ് ആയ ജർമ്മനി. ജർമ്മനിക്കാട്ടോ ഇനി പോണത്. അതൊരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ്. അടിപൊളി. ഇവിടുന്ന് ഓരോ രാത്രി ഉള്ളു ഓരോ ഹോട്ടലിൽ എന്നുള്ളതാണ് സംഗതം ശരിക്കും. അതെ, പകല് നിൽക്കില്ല. എന്നാലും നമുക്ക് ഈ ഹോട്ടലുകൾ കാണുമ്പോഴേ ഒരു 2 ദിവസമൊക്കെ താമസിച്ച് പോവാന്ന് വിചാരിക്കും. അപ്പൊ ഇതാ റൂമ്. അടിപൊളി റൂം അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് ബാത്റൂമാണ്. എന്താ ബാത്റൂം! പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ കണ്ട ഒരു പ്രത്യേക, ഇവിടെ വന്നപ്പോ പറഞ്ഞാൽ ഞങ്ങളെ ഒപ്പം പല ടീമുകളും ഈ ഒരേ ഹോട്ടലിൽ താമസിക്കാനുണ്ടാവും. അപ്പൊ തോമസ് കുക്ക് ആയാലും വേറെ ഒക്കെ എന്താ വെച്ചാൽ ഞങ്ങളുടെ മാതിരി ഏജ് അല്ലേ സുരേട്ടൻ കണ്ടിട്ടുള്ളു, ആ ഏജ് ഉള്ള ആൾക്കാരാട്ടോ. അപ്പൊ ഏജ് ഉള്ള ആൾക്കാരാണ് ഇപ്പൊ എൻജോയ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. ആ വീൽ ചെയറിൽ വരുന്ന ഒരാൾ. അപ്പൊ നമുക്ക് എന്താ പറയാ, വീൽ ചെയറിലാണെങ്കിലും ലോകം കാണാൻ വരാൻ എന്താ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ വരാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇവിടെ വരുമ്പോ ഓരോരുത്തരെ കാണുമ്പോൾ. വളരെ വയസ്സായവരൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിക്കുമ്പോ പറയും ബാംഗ്ലൂരിൽ നിന്നാണ് അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്നാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒക്കെ വയസ്സായ ആൾക്കാരാവും. അങ്ങനെ ഞങ്ങള് നല്ല എൻജോയ് ചെയ്തിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ലക്സംബർഗ് ലോകത്തെ ഏറ്റവും വലിയ 2-ാമത്തെ സമ്പന്ന രാജ്യം. ഒരു മനുഷ്യനെ കാണില്ല. എല്ലാം ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഫ്രീയാണ്. ഭയങ്കര പൈസ പെർ ക്യാപിറ്റ ഇൻകം ഇവിടെ 2-ാമത്തെ രാജ്യം. അപ്പോൾ ഇവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. റോട്ടിലൊന്നൊരു മനുഷ്യനില്ല. കാരണം ഇവിടെ പ്രൈവറ്റ് വണ്ടികൾ കുറവാണ്. കാരണം ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ അല്ലേ. പിന്നെ ഇവിടെ ജോലി ഉണ്ടെങ്കിൽ തന്നെ അവർ ഉള്ളിലോട്ടേ താമസിക്കുള്ളൂ. കാരണം ഇവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതെല്ലാം ഹോട്ടൽസും എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആണ്. അതുകൊണ്ട് കാറുകളൊക്കെ കുറവാണ് വണ്ടി പൊതുവെ. എന്തായാലും ഇവിടുത്തെ നമ്മുടെ അവിടെ ബന്ധിന് പോലും ഇങ്ങനെ ആളില്ലാതിരിക്കില്ല. അത്രയും ഒരു മനുഷ്യക്കുട്ടീനെ കാണാനില്ല റോട്ടിലൊന്നും. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറുന്ന ഞങ്ങൾ. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഡ്രിങ്ക്സ് ഉണ്ടാവും. റെഡി ആക്ഷൻ. ലക്സംബർഗ് സിറ്റിയാണ് കേട്ടത്. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ രാജാവിന്റെ പാലസ് കാണാൻ പോവാണ്. കിങ്ഡം അല്ല, ഇപ്പോഴും യു കെ പോലെ കിങ് ഉണ്ട്. ഞങ്ങൾ പാലസ് കാണാൻ പോവാണ്. ഡെമോക്രസി തന്നെയാണ് ഇത്. വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് റിച്ചസ്റ്റ് കൺട്രിയാണ് ലക്സംബർഗിൽ. നാട്ടിലെ മാതിരിയുള്ള ചൂടാണ്. നാട്ടിലത്ര ചൂടില്ല. ഇതാണ് കേട്ടോ മെയിൻ സ്ഥലം. എല്ലാ സിറ്റിയിലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരു മെയിൻ സ്ഥലം ഉണ്ടാവും. ഇവിടെയാവും എല്ലാ മെയിൻ സാധനങ്ങളും ഉണ്ടാവും. മെയിൻ പള്ളി ആയാലും പിന്നെ പാലസ് ആയാലും എല്ലാം ഈ ഒരു സ്ക്വയറിന്റെ ഉള്ളിലാണ്. ദുക്കാര സ്ക്വയർ. എന്തെങ്കിലും ഈവെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നടത്താം. ഇവിടെ തന്നെയാണ് നമ്മുടെ പാലസും. പബ്ലിക് ഗാദറിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെ ഇവിടെ ഭയങ്കര പരിപാടികളാണ്. അതാണ് ദുക്കാന പാലസ്, രാജാവിന്റെ കൊട്ടാരട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഇതിന്റെ അടുത്തുള്ളൊരു ഷോറൂം ഷോപ്പിംഗ് ആണ്.
ഈ പാലസ് എന്താ വെച്ചാല് ഇവര് സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോ ഈ പാലസിലെ രാജാവും രാജ്യം അവര് വേറെ അപ്പൊ ഇവിടേക്ക് അകത്തേക്ക് പ്രവേശിക്കും. പക്ഷെ അതിന് ഭയങ്കര ഫീസാന്നാ പറയുന്നത്. ഇവിടെ ഈ കാണുന്നുണ്ട്, ഇതൊക്കെ ഇവിടെ ഈ കിങ് പാലസിൽ ജോലി എടുക്കുന്നവരുടെ ക്വാർട്ടേഴ്സ് ആണ്. അവർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്. അപ്പൊ അവിടുന്നുള്ള ബ്രിഡ്ജാണ് പാലസിലേക്ക് പോകാനുള്ള ബ്രിഡ്ജ്. കിങ് ചില സമയത്ത് ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് ആ ബാൽക്കണിയിൽ വന്ന് നിൽക്കും. അതേപോലെ അവിടെ ഉണ്ട്. പിന്നെ വലിയ ഈവെന്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ നേരത്തെ കാണിച്ചാൽ സ്ക്വയറിൽ വരും. റോസ ലക്സംബർഗ് ഇതിന്റെ സ്റ്റാച്ചു ആണത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാണത്, ലക്സംബർഗിലെ ഏറ്റവും വലിയ പള്ളി. ഫേമസ് ആണ്. എല്ലാവരും അങ്ങനെ ചർച്ചയിലാണ്. ഇപ്പൊ നമ്മൾ ലക്സംബർഗ് കണ്ട് ജർമ്മനിയിലേക്ക് പോവാണ്. സ്റ്റാർട്ട് ചെയ്തു 2 hours റണ്ണിങ്. നമ്മുടെ ജർമ്മൻ്റെ അതിർത്തി കടന്ന് ഇനിയിപ്പോൾ നമ്മുടെ സാർബ്രക്കൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ഇവന്ന് നേരമില്ല, സമയം ഈവനിങ് ആയി. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ച് താമസ സ്ഥലത്തേക്ക് ഹോട്ടലിലേക്ക് പോകും. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടി കുറച്ച് നേരം നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ജർമ്മനിലെ ഡിന്നർ കഴിക്കാൻ വന്നത്. ലോക്കൽ ഫുഡാണ്, റെസ്റ്റോറൻ്റ് ഇന്ത്യനാണ്, ബട്ട് ലോക്കൽ ഫുഡ്, പഞ്ചാബി ഫുഡ്. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടെ ജർമ്മനിയിലാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ ഉള്ള സൈറ്റ് സീയിങ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ജർമ്മനി ഒരു ഉച്ച വരെ കണ്ട് ഞങ്ങൾ ഒരു ഉച്ചയോട് കൂടിയിട്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകും. ഒന്നും കൂടി. ഓ വെരി നൈസ്. അപ്പൊ അങ്ങനെ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങാണ് സൂറിച്ചിലേക്ക് പോകുന്നു വൈകുന്നേരം. അങ്ങനെ രാവിലെ ഹോട്ടലിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരും ബാഗ് തന്നെ കൊടുക്കണം, അത് വണ്ടി ഡ്രൈവറെ അടുത്ത് വെച്ചോളും. നമ്മുടെ ടൂർ മാനേജർ കിങ് ആണ്. ഇവിടുത്തെ വീടുകളാണോ എല്ലാം അങ്ങനെ ചെറിയ ചെറിയ വീടുകൾ. ഇവിടെ ഞങ്ങൾ വന്ന് വാഷ്റൂമിൽ പോയപ്പോഴേ ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടുത്തെ ടാപ്പ്, അത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറെ ശ്രമിച്ചു നോക്കി അത് എങ്ങനെ വെള്ളം വരുന്നു. അപ്പോൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പിലുള്ളൊരു ടാപ്പ് കേട്ടോ. അപ്പോൾ അത് ജർമ്മൻ ടെക്നോളജി ആണത്. ഇവിടെ വന്നപ്പോഴാണ് സുരേഷിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ജർമ്മൻ. പക്ഷെ ഞങ്ങൾ അതെ സ്ട്രീറ്റ് ഇപ്പോൾ പള്ളിയിലേക്ക് ഞങ്ങൾ കത്തീഡ്രലിലേക്ക് പോവാണ്. 2000-ലേറെ വർഷം പഴക്കമുള്ള സ്ട്രീറ്റാണിത്. ഇപ്പോൾ ചെറിയൊരു തണുപ്പുണ്ടിട്ട് ഒരു മഴയുടെ തുള്ളികളിലൊക്കെ ഉണ്ട്. ഒന്നൊരു ക്ലൗഡിയാണ്, ഇന്ന് മഴ എപ്പോഴും പെയ്യും. പക്ഷെ നല്ല തണുപ്പില്ല, ചൂടും വലിയ തണുപ്പില്ല, ടയർഡാവില്ല. ശരിക്കും ഉറക്കം എന്ന് പറയുന്നതും കുറവാണ്. ഒരു ക്ഷീണം എന്ന് പറയുന്നില്ല. ഞങ്ങള് രാത്രി ചിലപ്പോ 10 മണിയാവും, 5 മണിയാകുമ്പോഴേക്കും എണീക്കണം. പിന്നെ സമയത്തിന്റെ വ്യത്യാസം. ഓക്കേ.
ഇത് ഈ പള്ളി പണിയെടുക്കാൻ 400 വർഷം എടുത്തു. ഈ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി 400 വർഷം. വേൾഡിലെ ഏറ്റവും വലിയ പള്ളികളിലെ 6-ാമത്തെ സ്ഥാനമാണ് ഈ പള്ളിക്ക്. എൻ്റെ ഉള്ളിലുള്ള വർക്കുണ്ടല്ലോ നല്ല അടി, എന്താ പറയുക, ഇത്രയും വർഷം എടുത്തെന്ന് പറഞ്ഞ് 400 വർഷം എടുത്തു ഈ പള്ളി പണി. ഇതെല്ലാം കല്ലാണ്, കണ്ടാൽ നമുക്ക് ഇതൊക്കെ മരാണെന്ന് തോന്നും, പക്ഷെ ഇതെല്ലാം കല്ലാണ്. ഞങ്ങൾ കടയിൽ പനങ്ങണില് അനങ്ങാൻ തുടങ്ങി. അതാ അതാ അപ്പം രണ്ടാമത്തെ അനങ്ങണത് ചിറക് വെടുത്തിന്. അപ്പം ഞങ്ങളിവിടെ ഈ കുക്കു ക്ലോക്കിൻ്റെ ഫാക്ടറിയിൽ പോവാണ്. അതിൻ്റെ മുമ്പ് ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, അവിടെയാണ് പോകുന്നത്. കുക്കു ക്ലോക്ക് കേട്ടില്ലേ, ഭയങ്കര ഫേമസ്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോവാണ്, പോയി കൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കുക്കു ക്ലോക്കിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഷോറൂം. പക്ഷെ ഇവിടെ കുറച്ച് വില കൂടുതലാണ്, സ്വിസ്സിലാണ് വില കുറവെന്നാണ് പറയുന്നത്. മഴത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ, മഴ ചാറുണ്ട്. ഇതേവരെ ഞങ്ങൾക്ക് മഴയൊന്നും കിട്ടിയില്ല, വരുമ്പോൾ ഉള്ള വഴിക്കുള്ള മഴ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ ഞങ്ങൾ ഇതേവരെ മഴ നനഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഈ സീറ്റ് കാണാനാണ് കേട്ടോ ഏറ്റവും ഭംഗി, എന്താ രസം. ബെഞ്ചൊക്കെ ഇട്ട് നല്ല ഉടൻ ബെഞ്ചൊക്കെ ഈ കനാല് കണ്ട്, എന്തൊരു നീറ്റാ. ഇത് നമുക്ക് സ്പീഡ് ബോട്ടിൽ വേണമെങ്കിൽ പോവാം, പക്ഷെ ഒക്കെ ഭയങ്കര റേറ്റാണ്. നല്ല മഴ, ആലിപ്പഴം വീഴുന്നുണ്ട്. ആലിപ്പഴം ആലിപ്പഴം. നമ്മളിപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കൂടുതലൊക്കെ കണ്ട് ഇനി അവിടുന്ന് സൂർച്ചിലേക്ക് പോവാണ്. പോണതിൻ്റെ മുന്നേ അതിൻ്റെ വഴിക്കിൽ ഒരു 1 ഹവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിൻ ഫോൾസ് കാണും, അവിടെയാണ് ഇപ്പോൾ നമ്മൾ പോകണം കേട്ടോ. ഇറങ്ങിന്ന് റെയിൻ ഫോളിലോ, റെയിൻ ഫോൾ, റെയിൻ അല്ല RHAN, റെയിൻ ഫോൾ. ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ, മഴ ചാറുണ്ട്. അപ്പോൾ വേഗം അവിടെ പോയി കണ്ടിട്ട് വരാം. ഇവിടുത്തെ യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ റെയിൻ ഫോളിൻ്റെ കുറച്ച് അടുത്തേക്ക് ഇങ്ങനെ പോയി, അടുത്തല്ല കുറച്ച് ഇത് ഇങ്ങനെ അകത്ത് ഫോട്ടോ കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. അതാണ് റെയിൻ ഫോൾ. ശബ്ദം കേൾക്കാണ്ടെന്ന് അറിയില്ല, പക്ഷെ മഴ ചാറിനോണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. മഴ ഉണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ് അറിയ, നല്ല കാറ്റ്. അപ്പൊ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. ഒന്ന് മഴ കുറഞ്ഞിട്ടില്ലേ, ഒന്ന് മഴ കുറഞ്ഞു, പക്ഷെ നല്ല തണുപ്പ് കേട്ടോ.
ഇന്ത്യൻ ചായ എങ്ങനണ്ട്? അടിപൊളി അല്ലേ? നല്ല മസാല ചായ. ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് കേട്ടോ. എന്താ തിരക്ക് നോക്കും? ഞങ്ങള് നാട്ടിൽ നിന്ന് വന്നതിന്റെ ശേഷം ഇങ്ങനത്തെ ഒരു ചായ കുടിക്കുന്നില്ല. നല്ല ചായ കേട്ടോ, ക്ഷീണം മാറ്റാൻ പറ്റിയ ചായ. അപ്പൊ ഈ വെള്ളച്ചാട്ടം, മഴ, നല്ല തണുപ്പ്, അതിന്റെ കൂടെ ഈ ചായ കുടിക്കുമ്പോഴുള്ള ഒരു സുഖം സംഗതി അടിപൊളിയാണ്. പക്ഷെ അത് ഇവിടുത്തെ വാല്യൂ അനുസരിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ കോഫിക്ക് മൂന്നേ ഉള്ളൂ, ഇവിടെ ഇല്ല. നമ്മൾ മെഷീൻ കോഫി പുറത്തുനിന്ന് എടുക്കുമ്പോൾ, പക്ഷെ നമ്മുടെ ഇന്ത്യൻ ചായക്ക് 400. ഈ മഴ ചാറുകൊണ്ടേ നല്ല തണുപ്പ്. ഇനിയിപ്പോ ഒരു മണിക്കൂർ ഓടാണ്ട് ഞങ്ങളുടെ സോറിച്ചിലേക്ക് ഒരു മണിക്കൂർ ഓടിയിട്ട് അവിടെ ഹോട്ടലിൽ സ്റ്റേ ആണെന്ന്. നാളെയാണ് ഇവിടെ ആൽപ്സ് പർവ്വത നിരയൊക്കെ കാണാൻ പോകും. അപ്പോൾ ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞു ഞങ്ങൾ നേരെ സോറിച്ചിലേക്ക് പോകണമെന്ന് ഹോട്ടലിൽ അവിടെ സ്റ്റേ. അപ്പോൾ ഇവിടുന്ന് ഒരു 1 ഹവർ റണ്ണിങ് ഉണ്ട്. ഇനി അവിടെ ചെന്നിട്ട് ഞങ്ങൾ പറയാം. അവിടെ തന്നെയല്ലേ ഡിന്നർ കഴിക്കുന്നത്. ഇനി നാളെ ഞങ്ങൾ അവിടുന്ന് പിന്നെ സ്വിറ്റ്സർലാൻഡ് ടൂർ. നാളെ അവിടെ തന്നെ സ്റ്റേ. അല്ല, നാളെ എന്താ വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ് പ്രകൃതിക്ക് അനുകൂലം, പിന്നെ ഇവിടെ എൻവയറമെന്റ് പ്രൊട്ടക്ഷൻ, മരങ്ങളൊക്കെ വെട്ടുമ്പോൾ അതൊക്കെ അത്രയും വെച്ചു കൊടുത്തി. ഇതാണ് നമ്മുടെ സൂറിച്ചില് താമസിക്കുന്ന ഹോട്ടൽ കേട്ടോ. എല്ലാവരും ബാഗ് ഉരുട്ടി നടക്കാണ്. എൻ്റെ ബാഗ് എൻ്റെ അടുത്തുണ്ട്. നമ്മൾ ലെമൻസ് ഹോട്ടലിലെത്തി. ഹോട്ടലിലേക്ക് എല്ലാവരും കൂടി എൻട്രി ചെയ്യായിരുന്നു. എല്ലാവരും ബാഗൊക്കെ അറേഞ്ച് ചെയ്ത് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. നിങ്ങൾക്കേ, നിങ്ങൾ പാസ് ചെയ്യുമ്പോൾ പൊടി കിടക്കാൻ പറ്റും. ആ നിങ്ങൾക്ക് ഫ്ലോറി കിടക്കാൻ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? അതിനാണ് ഫ്രിഡ്ജ് ഉള്ളത്. ഓക്കെ, അത് തെറ്റി പോയിട്ട് അവിടെ പോയി തപ്പി കഴിഞ്ഞാൽ എയും ബിയും അറിയണം. ഇത് ബി, അത് എ, അങ്ങനെ പോണ്ട കാര്യമില്ല. റെസ്റ്റോറന്റ് സെന്ററിലാണ്, മൂന്നിലാണ്, തേർഡിലാണ് റെസ്റ്റോറന്റ്. അത് റെസ്റ്റോറന്റ് ഇതിന് മോണിക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ കിടക്കാൻ പറ്റും. ത്രീയിലാണ്, മൂന്ന്, തേർഡ്. നിങ്ങളുടെ നമ്പർ സ്റ്റാർട്ട് ചെയ്തത് ബി 2 ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഫ്ലോർ, ബി 1 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ. ഏത് നമ്പറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബി മാറ്റി കഴിഞ്ഞാൽ ഏത് നമ്പറാണ് ഫസ്റ്റ് നമ്പർ, ഏതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് ഫ്ലോർ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഉള്ളത്, ഇത് കഴിഞ്ഞ് ലാസ്റ്റിന് നിങ്ങൾക്ക് ഒരു നമ്പർ ലോക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ഒരു നമ്പർ പറയുന്നുണ്ട്, നമ്പർ പ്ലസ് ലാസ്റ്റ് ഫ്ലാഷ് ഉണ്ടാവും, ഫ്ലാഷ് അല്ല ഹാഷ് ഉണ്ടാവും. ഏ, ഈ നമ്പർ നിങ്ങൾക്ക് തരും. ഈ സാധനം നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കുക. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ഫാമിലിക്ക് ഒരെണ്ണമാണ്. ഓക്കെ, ഒരു ഫാമിലിക്ക് ഒരു കാർഡാണ്. അപ്പൊ ഈ നമ്പർ വെച്ചാണ് നിങ്ങൾക്ക് കയറേണ്ടത്. ഈ നമ്പർ നിങ്ങൾ പബ്ലിക് ആക്കരുത്. അപ്പൊ ഇത്രേ ഉള്ളു, നമുക്ക് കാർഡില്ല, നമ്പർ അടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് കയറാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞങ്ങള് സൂറിച്ചിലെ ഹോട്ടലിൽ എത്തി, റൂമിന്റെ ഉള്ളിലാട്ടോ. ഈ റൂം ഒരു സർവീസ് അപ്പാർട്ട്മെന്റ് മാതിരിയാണ്. എന്താ വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മുടെ പാത്രങ്ങൾ എല്ലാം ഉണ്ട്, ക്ലീനാണ്. ബാത്റൂമുകളൊക്കെ നല്ല സെറ്റപ്പാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ ഇവിടെ നമുക്ക് കിട്ടിയ ഹോട്ടലൊക്കെ കാർഡ് സ്വൈപ്പ് ചെയ്യാം. ഇന്ത്യയിലും ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ ഓരോ നമ്പറുകൾ തരും. നമ്പറല്ല, വേറൊരു സീക്രട്ട് നമ്പർ തരും. അത് ആർക്കും കൊടുക്കാനും പാടില്ല. അപ്പൊ അത് ഓപ്പൺ ആയുള്ളേ. അപ്പൊ എല്ലാം ഗവൺമെന്റ് കൺട്രോളിലാണ്, ഹൈ സെക്യൂരിറ്റി ആണ്. പക്ഷെ നമ്മളെ ഡ്രീം പ്ലേസ് ആണല്ലേ ഇത്. ഇത് ഞങ്ങള് നാളെ രാവിലെ 8 മണിയാകുമ്പോഴേക്കും പോവും. അപ്പോഴേക്കും ഞങ്ങള് നാളേക്ക് ഏറ്റവും ഹയസ്റ്റ് ഇതിലാണ് പോണത്, ആൽപ്സ് പർവ്വത നിര അതില്. അപ്പൊ എത്ര മൈനസ് ആണെന്നാ പറയുന്നത്? അതെ, അപ്പോ എന്താ വെച്ചാൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ എടുക്കണം എന്ന് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത് ഇട്ടിട്ടേ പോരാൻ പാടുള്ളൂ. എന്താ വെച്ചാൽ ആ പറയണു, പിന്നെ ഐസ് ഉണ്ടാവും. അപ്പോ ഒക്കെ വയസ്സന്മാരല്ലേ, അപ്പൊ അതിനനുസരിച്ച്
എല്ലാം ഇത് സെറ്റപ്പ് ആക്കിയിട്ട് പോകാൻ പാടുള്ളൂ. അപ്പം ഞാനൊരു എൻ്റെ ഈ ഡ്രസ്സൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ അടിയിലൊക്കെ അത്രയും ഉണ്ട് കേട്ടോ, ഇന്നറും ഒക്കെ ഉണ്ട്, അതാണ് ഇങ്ങനെ നിൽക്കുന്നത് തടിച്ച്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എനിക്ക് തീരെ തണുപ്പ് സഹിക്കാൻ വയ്യ. സുരേട്ടൻ ഇന്നറൊന്നും ഇട്ടിട്ടില്ല, എനിക്കത് തീരെ പറ്റില്ല. ഞാൻ അടിയിൽ പാൻറ്റിൻ്റെ അടിയിലും ഇട്ടിട്ടുണ്ട് ഇന്നറ്, മറ്റേ പിന്നെ ഗ്ലൗസ്, ചില സ്ഥലത്തൊക്കെ ഗ്ലൗസ് ഇടും, കൈയിങ്ങനെ മരവിച്ച മാതിരിയാവും പുറത്തിറങ്ങുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ട് വേണം നാളെ പോവാൻ. ഷൂസ് ആയാലും രണ്ട് സോക്സ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. പക്ഷെ എല്ലാവരും എന്നെക്കാളും പ്രായമുള്ള ഒന്ന് രണ്ട് ഒരാളുണ്ട്, പിന്നെയൊക്കെ എൻ്റെ ചെറുപ്പമുള്ള ആളാണ്. അപ്പോൾ അവരൊക്കെ നമുക്ക് അവരൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതിൽ നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് തന്നെ. എന്താ വെച്ചാൽ നാളെ രാവിലെ നേരത്തെ പോകണം. അപ്പോൾ ഇന്ന് തന്നെ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. രണ്ട് ജാക്കറ്റ് ഒക്കെ എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ചെറിയ വോഡ്ക എന്നുള്ള ജർമ്മൻ, ഇതൊരു വൈൻ ജർമ്മൻ. ഞാൻ ഫ്രാൻസിൽ നിന്ന് തുടങ്ങി നമ്മോട് ചോദിക്കാം വേണ്ട വേണ്ട പറഞ്ഞിട്ട്, എന്നിട്ട് ഞാൻ നിർബന്ധിച്ചു. അപ്പൊ നാളെയാണ് ആൽപ്സ് മൗണ്ടനിലേക്ക് പോകുന്നത്. അപ്പൊ അതിന് പ്രത്യേക അമ്മ മേടിച്ചു പോയോ? പ്രത്യേക തയ്യാറെടുത്തു. ദൈവസായിച്ച് ഇതുവരെയൊക്കെ എത്തി. ഞാൻ ഡിസംബർ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് നിങ്ങൾക്കായിട്ട് മാത്രം വീഡിയോ കണ്ടോ. മൈ ഡോട്ടേഴ്സ് ആൻഡ് മൈ സൺ, ഇതോ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ നിങ്ങളുടെ ആ കാരണത്തല്ല ഞങ്ങൾ ഇവിടെ എത്തിയത്.